ഹായ് എവരിവൺ, അപ്പോൾ ഇന്ന് ഞങ്ങൾ ആനമോയിലാണ് കേട്ടോ ഇന്നത്തെ ഞങ്ങളുടെ ഡിന്നർ എന്ന് പറയുന്നത്. കാരണം ഇന്ന് പേപ്പൻ്റെ മോളുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ എല്ലാ ഫാമിലി മെമ്പേഴ്സും ഇന്ന് ഇവിടെ ഒത്തുകൂടിയേക്കാണ്. ഞങ്ങളിവിടെ എത്തിയപ്പോൾ ബിരിയാണിയുടെ പകുതി പണിയായിട്ടുള്ളൂ. അപ്പോൾ വന്ന ആൾക്കാർക്കൊക്കെ മുട്ടൻ പണി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലേറ്റ് നൈറ്റ് ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ പരിപാടികളും ഒരുക്കങ്ങളും ഒക്കെ അടുക്കളയിൽ ഇങ്ങനെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഞാനിരിക്കുന്ന സമയത്ത് ആൻമേ രേഡിയും അതുപോലെ തന്നെ സ്റ്റെഫീരിയും എന്ന് വെച്ചാൽ പേപ്പറിൻ്റെ രണ്ട് പിള്ളേരുടെയും റൂമിലേക്ക് ഒന്ന് കടക്കാൻ ഇടയായി. അടിപൊളി സെറ്റപ്പാട്ടോ. അതിൻ്റെ ഇടയിൽ എനിക്ക് കിട്ടിയ ഒരു സാധനമാണിത്, പഴയ ഫോട്ടോ. കണ്ടപ്പോൾ ചിരി വരും ചെയ്തു. പക്ഷേ എന്താ പറയുക, ഒരുപാട് കസിൻസിനൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് എൻ്റെ അനിയനെ. അങ്ങനെ കണ്ടപ്പോൾ അതിന് ശേഷം നമ്മുടെ പിള്ളേർക്ക് കുറേ സാധനം കളിക്കാനും പിടിക്കാനൊക്കെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അതിൻ്റെ അവരുടെ വക തല്ലുകൂട്ടങ്ങൾ ആ സൈഡിൽ കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അതിനുശേഷം അവൾക്ക് ഈ ചോക്ലേറ്റ് ബുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ല ആ ഒരു ചോക്ലേറ്റിൻ്റെ തന്നെ ഫ്ലേവറും ഉണ്ട്, പക്ഷേ ഭയങ്കര ഇഷ്ടമായി. അമ്മ ഞാൻ ഇത് എടുത്തോട്ടെ എന്നൊക്കെ ചോദിച്ചു. പിന്നെ അത് ആൻമേ ചേച്ചിയാണ് അതവിടെ വെച്ചോന്ന് പറഞ്ഞു. അങ്ങനെ ഇവരുടേതായ കലാപരിപാടികളൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾക്ക് പേപ്പൻ വൈനൊക്കെ തന്നു. അവർക്ക് അവരുടെ ബ്രാൻഡ് അവിടെ സൈഡിൽ മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ വൈനൊക്കെ കുടിച്ചു. പിന്നെ ഞങ്ങൾക്ക് ഒരു ഒക്കേഷൻ വരുന്നുണ്ട്. ആ ഒക്കേഷൻ വരെ ഡാൻസ് പ്രാക്ടീസൊക്കെ ചെയ്തു. അതിനുശേഷം ഫുഡൊക്കെ റെഡി, എന്നിട്ടാണ് ലാസ്റ്റ് നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്നത്. കേക്കൊക്കെ കട്ട് ചെയ്തു. പിന്നെ അടിപൊളി ഫുഡ്. നമ്മുടെ ആണുങ്ങൾ വെക്കുന്ന ബിരിയാണി എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. ആണുങ്ങൾ വെക്കുന്ന കറിയും ബിരിയാണിക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുണ്ട്. അടിപൊളി ചിക്കൻ കറിയും ബിരിയാണിയൊക്കെ കഴിച്ച് വയറ് ഫുള്ളായി. ഈ ഫാമിലി ഗെറ്റ് ടുഗദേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഫീലും ഇമോഷൻസും ഒക്കെയാണ്. എന്തായാലും താങ്ക് യു പേപ്പ ഫോർ ദിസ് ബർത്ത്ഡേ പാർട്ടി.